ഫുട്ബോളിൽ കോച്ചിന്റെ പ്രിയപ്പെട്ട ഫോർവേഡ്സ് ആയി മാറുക എന്നുള്ളത് എന്ന് പറയുന്നത് വെച്ചാൽ ഒരു ഗോൾ സ്കോറിംഗ് ഫോർവേഡ്സ് ആയി മാറുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ഇരിക്കുന്നത് സാങ്കേതിക സർവകലാശാല ഫുട്ബോൾ ടൂർണമെൻറ്റ് വിന്നിംഗ് ട്രോഫിയാണ്. അപ്പോൾ ഈ ട്രോഫി വെച്ച് പറയാൻ കാരണം നമ്മൾ ഇത്തവണ ഈ ചാമ്പ്യൻഷിപ്പ് കളിച്ചപ്പോൾ 2023-24 ഇന്റർസോൺ മത്സരം കളിച്ചപ്പോൾ 16 ഗോളുകളാണ് ടി കെ നേടിയത്. ഒരു ഗോൾ പോലും മേടിക്കാതെ. അപ്പോൾ ആ ഫോർവേഡ്സിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ പകരമാണ്. എന്നാലും ടീം വർക്കാണ് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എക്കാലത്തെയും മികച്ച കോച്ചായ ജോസേ മൊറീനിയോ. ജോസേ മൊറീനിയോ ചെൽസിയിലുണ്ടായിരുന്ന സമയത്ത് ചെൽസിയുടെ ഓണർ ചോദിച്ചു നമുക്ക് ഏത് പ്ലെയറെ വേണം, നമുക്ക് ഏത് പ്ലെയറെ വേണമെങ്കിലും ചെൽസിക്ക് വേണ്ടി പർച്ചേസ് ചെയ്യാം. കുറേ പേരുകൾ പറഞ്ഞു, വലിയ വലിയ പ്ലെയേഴ്സിൻ്റെ കുറേ പേര് പറഞ്ഞു. അപ്പോഴും ജോസേ മൊറീനിയോ പറഞ്ഞ ഒരു പേര്, ജോസേ മൊറീനിയോ ഒരു പുതിയ താരത്തെ കണ്ടെത്തി, ആ പ്ലെയറെ എൻ്റെ ടീമിൽ വേണമെന്ന്. ആ പ്ലെയറിൻ്റെ പേര് മറ്റാരുമല്ല ദിദിയൻ ഡ്രോഗ്ബ എന്ന പ്ലെയറാണ്. ഡ്രോഗ്ബ ചെൽസിക്ക് വേണ്ടി അടിച്ച ഗോൾ ഡ്രോഗ്ബയെ ആ ടീമിലേക്ക് കൊണ്ടുവന്നു. ഡ്രോഗ്ബ സ്കോർ ചെയ്യും, ഫാന്റാസ്റ്റിക് സ്കോറിംഗ് ആയി മാറി. കോച്ചിന് ഏറ്റവും വിശ്വസ്തമുള്ള ഫോർവേഡ്സ് ആയി മാറുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രോഗ്ബെ, അതായത് അന്ന് ആ മാനേജർ ചോദിച്ചത് വേറെ ഏത് പ്ലെയറിനെ വേണമെങ്കിലും മേടിക്കാം, പക്ഷേ ജോസേ മൊറീനിയോ പറഞ്ഞു എനിക്ക് ഡ്രോഗ്ബ എന്ന് പറഞ്ഞൊരു പുതിയ താരത്തെ വേണം. ഡ്രോഗ്ബ ചെൽസി കൊണ്ടുവരുന്നു. ചെൽസിയുടെ ആ സമയത്ത് എത്ര കപ്പാണ് നേടിയത്, എത്ര ഗോളുകളാണ് ഡ്രോഗ്ബ ചെൽസിക്ക് വേണ്ടി അടിച്ചു കിട്ടിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കോച്ചിൻ്റെ വിശ്വസ്തരായ ഫോർവേഡ് ആവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കോറിംഗ് ഫോർവേഡ്സ് അതേനൊക്കെ ടി കെമ്മിൻ്റെ രണ്ട് മികച്ച ഫോർവേഡാണ് നവനീതും ജോണി. അവർ സ്കോർ ചെയ്ത ഗോള് ഈ യൂണിവേഴ്സിറ്റിയിൽ ടി കെമ്മിനെ എപ്പോഴും മുന്നിൽ എത്തിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കോച്ചിൻ്റെ വിശ്വസ്തരായ ഫോർവേഡ് ആവുക, ആ ഫോർവേഡ്സ് ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുക. നിങ്ങൾ നല്ല ടീം, മികച്ച ടീമായി മാറും. ഫുട്ബോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് കാണാം. ഇസ് ബൈ ഫ്രം മനീഷ് ശ്രീ. താങ്ക് യു.